ഹായ് ഗൈസ്, വെൽക്കം ടു കൊണോമാക് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. ആൻഡ് ദ ന്യൂ എഡിറ്റിംഗ് ഈസ് ബ്ലോക്ക് എഡിറ്റിംഗ്. ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബ്ലോക്ക് എഡിറ്റിംഗ് ചെയ്ത് പിക്ചറിൻ്റെ ഒരു രൂപം ഉണ്ടാവുക. നമുക്ക് ചെയ്യാനാവശ്യം രണ്ട് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്നാപ്സീഡും ഒന്ന് ലൈറ്റ് റൂമാണ്. നമ്മൾ ബ്ലോക്ക് എഡിറ്റിംഗ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന പിക്ചറിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അത് മരത്തിൻ്റെ അടുത്തൊന്നും ഈ ബ്ലോക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇനി നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് തുടങ്ങാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് റൂം വേണം, സ്നാപ്സീഡ് വേണം എഡിറ്റിംഗിന്. നിന്ന് നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോകണത് എതിലാന്ന് വെച്ചാൽ ലൈറ്റ് റൂമിലാണ്. അപ്പോൾ ലൈറ്റ് റൂം ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാം. ഗൈസ്, നമ്മുടെ ബ്ലോക്ക് എഡിറ്റിങ്ങിൽ നമ്മുടെ ഇമേജ് കൊടുത്തിട്ടായിരുന്നു എങ്ങനെയാണ് ബ്ലോക്ക് എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ അതിൽ നോക്കി അറിയാം, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്നിൻ്റെ ആഷ് കളറാക്കണം. നമ്മുടെ ഏത് ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ നമ്മുടെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് എടുത്തുള്ളൂ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ യെല്ലോ ആണ് വിചാരിച്ചാൽ അതിൻ്റെ സാച്ചുറേഷൻ കുറച്ചിട്ട് ഒരു ബ്ലാക്ക് കളറാക്കണം. അതാണ് നമ്മൾ ബ്ലോക്ക് എഡിറ്റിങ്ങിൻ്റെ മെയിൻ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മെനു ഏതാന്ന് വെച്ചാൽ ഈ കളർ ഗ്രേഡിങ്ങിൻ്റെ മെനു ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടതിൽ മിക്സ് പറഞ്ഞ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഗ്രീൻ ആണ്. ഇപ്പോൾ ഗ്രീൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാച്ചുറേഷൻ മൊത്തമായി കുറയ്ക്കുക. അപ്പോൾ നമ്മൾ വാളിൻ്റെ കളർ ഉണ്ടല്ലോ, ഒരു ആഷ് കളറായി. ഇനി കുറച്ചുകൊണ്ട് ഡാർക്കാക്കണം. ഡാർക്കാക്കൊണ്ട് നമ്മൾ ലൂമിനൻസ് കുറച്ച് കുറയ്ക്കുക. ഇപ്പോൾ ഉണ്ട് കുറച്ചുകൊണ്ട് ബ്ലാക്കിഷ് കളറാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അവിടെ നിർത്തുക. നിങ്ങളുടെ കളർ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണെന്ന് വെച്ച് വിചാരിക്കുക. നിങ്ങളപ്പോൾ യെല്ലോ ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ സാച്ചുറേഷൻ മൊത്തം കുറയ്ക്കുക. കുറച്ച് ലൂമിനൻസ് കുറച്ചാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാവും. അപ്പോൾ ഏത് കളറാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ അതിനനുസരിച്ച് ഒരു സാച്ചുറേഷൻ കുറച്ചാൽ മതി. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ കളറാവും. അത് ഡൺ ചെയ്യാം. ഇനി അവിടെ ബ്രൈറ്റ്നെസ് വെച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്രൈറ്റ്നെസ് കുറച്ച് കുറയ്ക്കുകയാണ്, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈറ്റ് റൂമിൽ പണി കഴിഞ്ഞു. ഇനി നമ്മൾ എഡിറ്റിംഗ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്നാപ്സീഡിലാണ്. ഇപ്പം നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പം നമ്മൾ സ്നാപ്സീഡ് ഷെയർ ചെയ്തു. അപ്പോൾ സ്നാപ്സീഡിൻ്റെ വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ബ്ലോക്ക്സ് ആഡ് ചെയ്യണം ഈ ഫോട്ടോയ്ക്ക്. അപ്പോൾ അതിന് കണ്ടില്ലേ ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡബിൾ എക്സ്പോഷർ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ ആഡ് ഫോട്ടോ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ആഷ് കളർ എന്ന കളറിൻ്റെ ഒരു കളർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും ആഷ് കളർ. അപ്പോൾ അത് ഡൗൺലോഡ് എടുത്തിട്ട് അത് ആഡ് ചെയ്യും ഈ ഫോട്ടോയ്ക്ക്. അപ്പോൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. പൈസ കണ്ടില്ലേ, ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെക്കണം നമ്മുടെ കളറിനെ പറഞ്ഞിട്ട്. ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് നിങ്ങൾ ഒപ്പോസിറ്റിക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പേര് ഒപ്പോസിറ്റ് ഇത്ര കുറച്ചിട്ടു, ക്ലിക്ക് ബട്ടൺ കൊടുത്തു. നമുക്ക് വേറെ ബ്ലോക്കും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഡബിൾ എക്സ്പോഷർ എടുക്കുക, വീണ്ടും ആഡ് ഫോട്ടോ കൊടുക്കുക, വീണ്ടും ആഷ് കളർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ പാറ്റേൺസ് ഉണ്ടാക്കട്ടോ. അത് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പാറ്റേൺസ് ഉണ്ടാക്കുക. പക്ഷേ ഞാൻ ഇവിടെ യൂസ് ചെയ്യണ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാറ്റേണാണ്. ഇപ്പോൾ ആണല്ലോ ഇങ്ങനെ ഒരു പാറ്റേൺ ആക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലോക്ക് എഡിറ്റിംഗ്.